നമസ്കാരം പ്ലസ് ടു ജോഗ്രഫിയുടെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിൻ്റെ അവസാന സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നാല് ചാപ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ ആദ്യം തുടങ്ങുന്നത് പ്രാഥമിക പ്രവർത്തനങ്ങൾ അഥവാ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന ചാപ്റ്ററിലൂടെയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് അപ്പോൾ എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നൊരു ചോദ്യം ഉണ്ടാവാം ഈ പാഠഭാഗത്ത് തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പലതായി തരംതിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പ്രൈമറി സെക്കൻഡറി ടേർഷറി കോട്ടണറി ആൻഡ് കോയിനറി ആക്ടിവിറ്റീസ് ഇത് കുട്ടി ലിസ്റ്റ് ചെയ്ത് പഠിക്കുക ചിലപ്പോൾ ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എന്താണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്നും കുട്ടി പഠിക്കേണ്ടതുണ്ട് ഡിഫൈൻ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവാം അതുപോലെ ഈ പ്രൈമറി ആക്ടിവിറ്റീസ് ഇത് പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം അത് ഓർത്തിരുന്നാൽ കുട്ടിക്ക് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ഓർത്തിരിക്കാനായി കഴിയും ദി പ്രൈമറി ആക്ടിവിറ്റീസ് ആർ ഡയറക്ട്ലി ഡിപ്പെൻഡൻ ഓൺ ദ എൻവോൺമെൻറ്റ് അപ്പോൾ നോക്കൂ അതിൽ വരികയാണെങ്കിൽ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് അത് എവിടെയാണ് ഈ ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് നടക്കുന്നത് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ഹണ്ടിങ് ഗാദറിങ് ഓൾഡസ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് എന്ന് കുട്ടി മനസ്സിലാക്കണം ലോകത്ത് എവിടെയാണ് ഇപ്പോൾ ഗ്യാദറിങ് നിലനിൽക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കണം അപ്പോൾ അതിനെ നമുക്ക് അതെ 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 പാസ്റ്റുറലിസം എന്ന് പറയുന്ന മേഖല അതായത് കന്നുകാലി വളർത്തൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ഫോർ ഡിഫറൻറ്റ് പർപ്പസ് ഒന്നുകിൽ മിൽക്കിനായി പാൽ ഉൽപ്പന്നങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ പാലിനായിരിക്കാം തുകൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് മൃഗങ്ങളെ വളർത്താറുണ്ട് ഇത് രണ്ട് രീതിയിൽ മൃഗപരിപാലനമുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കണം ഈ രണ്ട് രീതിയും കുട്ടി വെ വ്യക്തമായി വേർതിരിച്ച് പഠിക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട് ഒന്ന് സബ്സിസ്റ്റൻസ് ലെവലില് മൃഗപരിപാലനമുണ്ട് അതുപോലെ തന്നെ കൊമേഷ്യൽ ലെവലിൽ മൃഗപരിപാലനവും ഉണ്ട് അപ്പോൾ അതിൽ ഈ സബ്സിസ്റ്റൻസ് ലെവൽ മൃഗപരിപാലനം പഠിക്കുന്ന സമയത്ത് കുട്ടി പഠിക്കേണ്ടതാണ് പാസ്ട്രൽ നൊമാഡിസം എന്ന് പറയുന്നത് നാടോടി ഇടയ ജീവിതം എന്നുള്ള ഒരു മേഖലയുണ്ട് അത് പഠിക്കുക അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് മിക്കവാറും ഉള്ള പരീക്ഷകളിലൊക്കെ നിരന്തരം ഈ ചോദ്യം കാണാറുണ്ട് ട്രാൻസ് ഹ്യൂമൻസ് എന്നുള്ളത് അതായത് കാലികമായ കന്നുകാലി മേച്ചിൽ നടത്തുന്ന ആളുകളുടെ സഞ്ചാരം പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് സമതലങ്ങളിലേക്കും സമതലങ്ങളിൽ നിന്ന് തിരിച്ച് പർവ്വത പ്രദേശങ്ങളിലേക്കുമൊക്കെയുള്ള സഞ്ചാരം ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് നൊമാറ്റ്സ് അപ്പോൾ ഇത് പഠിക്കേണ്ടതുണ്ട് കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് നിരന്തരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ട്രാൻസ് ഹ്യൂമൻസ് ഗുജാഴ്സ് ആൻഡ് ബക്രവാൾസ് എന്ന് പറയുന്ന ഇടയ വിഭാഗങ്ങളുടെ പേരുകൾ കൂടി ഇതിനോടൊപ്പം തന്നെ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ കൊമേഴ്ഷ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിങ് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കന്നുകാലി വളർത്തലാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കന്നുകാലി വളർത്തലാണ് ഇത് കുട്ടി മനസ്സിലാക്കണം കാരണം ഒരു നാല് മാർക്കിനൊക്കെ ചോദ്യം ഇവിടെ നിന്നുണ്ടാവും അതിൻ്റെ സവിശേഷതകൾ വേർതിരിച്ച് മനസ്സിലാക്കി എഴുതേണ്ടതാണ് കന്നുകാലികളെ വിശാലമായ ഒരു പ്രദേശത്താണ് വളർത്തുന്നതെന്നും അതിനെ റാഞ്ചുകളെന്നാണ് വിളിക്കുന്നതെന്നും അതിനെ പാഴ്സലുകളായി തരംതിരിച്ചിരിക്കുന്നുവെന്നും വളരെ ശാസ്ത്രീയപരമായുള്ള കൃഷി രീതിയാണിത് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കി ഇതിൻ്റെ സവിശേഷതകൾ എഴുതുക ഇനി അടുത്ത് നമുക്ക് നോക്കുന്ന അടുത്ത പ്രൈമറി ആക്ടിവിറ്റി പ്രാഥമിക സാമ്പത്തിക പ്രവർത്തനമാണ് കൃഷി അപ്പോൾ ഈ കൃഷിയെ പലതായി തരംതിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിവിധ തരം കൃഷി രീതികളുണ്ട് അതിൽ ഒന്നാമത്തതാണ് ഉപജീവന കൃഷി അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉപജീവനത്തിനായി കർഷകർ ഏർപ്പെട്ടിരിക്കുന്ന കൃഷി രീതിയാണ് ഉപജീവന കൃഷി രീതി ഇത് രണ്ട് തരമുണ്ട് അല്ല തവണ എസ് എ കൊസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട് സബ്സിസ്റ്റൻസ് അഗ്രിക്കൾച്ചറിനെ കുറിച്ചുള്ള ചോദ്യം അപ്പോൾ ഇവിടെ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് രീതിയിൽ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ അതായത് ആദിവാസികളുടെ ഇടയിലൊക്കെ നിലനിൽക്കുന്ന ഒരു കൃഷി രീതിയാണ് ഇറ്റ് ഈസ് മെയിൻലി പ്രാക്ടീസ്ഡ് ബൈ പ്രിമിറ്റീവ് പീപ്പിൾ ഇതിനെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറയാറുണ്ട് വെട്ടിച്ചുട്ട് അഗ്രികൾച്ചർ എന്ന് ഫോറസ്റ്റ് ഏരിയയെ വെട്ടിയതിന് ശേഷം ചുടും പിന്നീട് കൃഷി നടത്തുന്ന ഒരു രീതിയാണിത് അപ്പോൾ വെട്ടിച്ചുട്ട് കൃഷി രീതി ഇങ്ങനെയൊക്കെ പറയുന്നത് ഈ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രിക്കൾച്ചർ തന്നെയാണ് അപ്പോൾ ഇത് ഈ ഈ വ്യത്യാസം കൂട്ടി മനസ്സിലാക്കി അത് ആ വിവിധ പേരുകളും അതായത് ഇറ്റ് ഈസ് നോട്ട് ബൈ ഡിഫറെ നെയിംസ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദ വേൾഡ് ജൂമിങ് മിൽപ്പ ലഡാങ് ഇത് എവിടെയൊക്കെയാണ് എന്നും കൂടി കുട്ടി മനസ്സിലാക്കണം ജൂമിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലുള്ള ഒരു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനാണ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് അഗ്രിക്കൾച്ചറാണ് സബ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറാണ് ജൂമിംഗ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് ജൂമിങ് എന്നാണ് അപ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതെല്ലാം പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്നു ഉണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കി എഴുതേണ്ട ഒരു മേഖലയാണ് ഇതിൽ നിന്നും ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പേരുകൾ നൽകിയതിന് ശേഷം ഇത് ഇതെന്തിനു സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇത് എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ തീവ്ര ഉപജീവന കൃഷി രീതി അപ്പോൾ ഇത് എവിടെയാണ് തീവ്ര ഉപജീവന കൃഷി രീതി അവലംബിക്കുന്നത് ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജ്യൻസ് ഓഫ് മൺസൂൺ ഏരിയാസ് രണ്ട് തരമുള്ളത് രണ്ട് തരമുണ്ട് അപ്പോൾ ഇതിങ്ങനെ പഠിച്ചാൽ ഇത് ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് വ്യത്യസ്ത തരങ്ങളെ കൂടി പഠിക്കണം ഒന്ന് ഇത് പ്ര ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡൊമിനേറ്റഡ് ബൈ പാഡി ആൻഡ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഡൊമിനേറ്റഡ് ബൈ ക്രോപ്സ് അതർ ദാൻ പാഡി അതായത് നെല്ലിന് പ്രാധാന്യം നൽകുന്ന തീവ്ര ഉപജീവന കൃഷിയുമുണ്ട് അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഗോതമ്പ് മുതലായ ധാന്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സബ്സിസ്റ്റൻസ് അഗ്രിക്കൾച്ചറും ഉണ്ട് അപ്പോൾ ഈ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറിൻ്റെ വിവിധ ഇനങ്ങളെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കി കുട്ടി പഠിക്കേണ്ട ഒരു മേഖലയാണ് അതുപോലെ ഈ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ പറയുന്നത് യഥാർത്ഥത്തിൽ വെരി പോപ്പുലേറ്റഡ് റീജ്യൻസിലാണ് അവിടെ ഇത് അഗ്രികൾച്ചർ ലാൻഡ് ഈസ് ലിമിറ്റഡ് ഫോർ അഗ്രികൾച്ചർ അപ്പോൾ എന്നാൽ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന കൃഷി രീതിയുണ്ട് അത് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ കൾട്ടിവേഷൻ എക്സ്റ്റൻസീവ് കൊമേർഷ്യൽ ഗ്രെയിൻ കൾട്ടിവേഷൻ അത് ഒരു നാല് മാർക്കിൻ്റെ ചോദ്യത്തിന് വരുന്നതാണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സിലാണ് പ്രയറീസ് പാമ്പാസ് വേൾസ് എന്നീ എന്നിങ്ങനെയുള്ള വിശാലമായ പുൽമേടുകളിൽ നടത്തുന്ന കൃഷി രീതിയാണിത് ധാന്യമാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂട്ടി മനസ്സിലാക്കി ഇതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഈ കുട്ടി പഠിക്കേണ്ട മേഖലയാണ് തോട്ടക്കൃഷി അല്ലെങ്കിൽ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ അതെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ മാത്രമല്ല ഇതിന് അങ്ങോട്ട് തുടർന്ന് വരുന്ന മിക്സഡ് ഫാമിംഗ് ഉണ്ട് ഡയറി ഫാമിംഗ് മാർക്കറ്റ് ഗാർഡനിങ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ മെഡിറ്ററേനിയൻ അഗ്രികൾച്ചർ ഇങ്ങനെ വിവിധ തരം കൃഷി രീതികൾ നിങ്ങൾ പഠിക്കാനുണ്ട് ആ അതിനെക്കുറിച്ചെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിക്കാം അപ്പോൾ അത് പഠിക്കേണ്ടത് പ്രധാന സവിശേഷതകൾ പഠിക്കുക ഡിസ്ട്രിബ്യൂഷനുള്ള ഏരിയാസ് പഠിക്കുക അങ്ങനെ ഓരോന്നും ഇത് ഓരോ ടൈറ്റിലും പ്രത്യേകം പ്രത്യേകമായി നിങ്ങൾ പഠിച്ചിരിക്കണം മൂന്ന് മാർക്ക് നാല് മാർക്കിന് ചോദിക്കാം പിന്നെ സ്പെഷ്യലായി അതിൽ നിന്ന് ചോദിക്കാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് വിറ്റി കൾച്ചർ എന്താണെന്നാണ് മെറ്ററേനിയൻ അഗ്രികൾച്ചറിൽ പ്രത്യേകമായി നമ്മൾ പഠിക്കുന്നതാണ് ഗ്രേപ്പ് കൾട്ടിവേഷൻ ആണ് വിറ്റി കൾച്ചർ എന്ന് പറയുന്നത് പിന്നെ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഒന്ന് ഫാക്ടറി ഫാമിങ്ങും പിന്നൊന്ന് ട്രക്ക് ഫാമിങ്ങുമാണ് അത് മാർക്കറ്റ് ഗാർഡനിങ് ആൻഡ് ഹോർട്ടിക്കൾച്ചറിനോട് ചേർന്നാണ് നിങ്ങൾ പഠിക്കുന്നത് വീണ്ടും പൊതുവായി ചോദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യം ഡയറി ഫാംസ് ആർ ഓൾവേസ് ലൊക്കേറ്റഡ് നിയർ അർബൻ ഏരിയാസ് നഗരപ്രദേശങ്ങൾക്കടുത്തായിട്ടാണ് കൂടുതലും ക്ഷീരകൃഷി കണ്ടുവരുന്നത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ് എന്ന് നമുക്കറിയാം അത് വിശദമായി തന്നെ അത് എഴുതണം ഇങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറും കൃത്യമായി പഠിച്ചിരിക്കുക അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ചാപ്റ്ററിൽ മാപ്പുകൾ നൽകിയിട്ടുണ്ട് ലോകഭൂപടങ്ങൾ വേൾഡ് മാപ്പ്സ് തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു മാപ്പ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് അഗ്രികൾച്ചർ ആണ് അല്ലെങ്കിൽ ഏത് സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റി ആണ് എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ച് എഴുതാൻ അറിയണം ഈ മാപ്പുകളെല്ലാം നിങ്ങൾക്ക് പരിചിതമായിരിക്കണം ഇനി അടുത്ത നമ്മൾ പോകുന്നത് ഫാമിംഗ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് ടൈപ്പ് കൃഷി രീതികളാണ് ആ ഫാമിംഗ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ കോഓപ്പറേറ്റീവ് ഫാമിംഗ് എന്നും കളക്റ്റീവ് ഫാമിങ് എന്നും രണ്ടായി നമുക്ക് ഡിവൈഡ് ചെയ്യാം അതിൻ്റെ വ്യത്യാസങ്ങൾ അതായത് കോപ്പറേറ്റീവ് ഫാമിംഗ് എന്താണ് അത് എവിടെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ അതുപോലെ കളക്റ്റീവ് ഫാമിംഗ് സോഷ്യൽ ഓണർഷിപ്പിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ആണ് അപ്പോൾ ഇത് രണ്ടും ഒന്നുകിൽ കോഓപ്പറേറ്റീവ് ഫാമിംഗ് കളക്റ്റീവ് ഫാമിംഗ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ചോദിക്കാം അല്ല എങ്കിൽ ഫാമിംഗ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം അപ്പോൾ ഇത്രയാകുമ്പോൾ അഗ്രികൾച്ചർ അടു ഒരു പ്രധാന പ്രൈമറി ആക്ടിവിറ്റിയായ അഗ്രികൾച്ചർ നിങ്ങൾ പഠിച്ചു കഴിയും അതിൽ നിന്ന് വരുന്ന സാധാരണ വരുന്ന ചോദ്യങ്ങളാണ് പറഞ്ഞത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രൈമറി ആക്ടിവിറ്റി നമുക്ക് പഠിക്കാനുള്ളത് മൈനിങ് ആണ് മൈനിങ് മൈനിങ് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു മേഖലയാണ് കാരണം ഈ ഈ ഭാഗത്തു നിന്ന് രണ്ട് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവാം മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവാം നാല് മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവാം അതുപോലെ തന്നെ എസ് എ കോർഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം കുട്ടി എന്താണ് മൈനിങ് എന്ന് മനസ്സിലാക്കി എഴുതുക അതിനുശേഷം മൈനിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈനിങ് മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാം അതിൽ ഒന്ന് ഫിസിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് അനാദർ വൺ ഈസ് ഇക്കണോമിക് ഫാക്ടേഴ്സ് സാമ്പത്തിക ഘടകങ്ങളും ഭൗതിക ഘടകങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കി കുട്ടി പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ മൈനിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവും അതുപോലെ വിവിധ തരം മൈനിങ് അപ്പോൾ മൈനിങ്ങിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാൻ കഴിയും ഒന്ന് ഓപ്പൺ കാസ്റ്റ് മൈനിങ് ആൻഡ് അനദർ വൺ ഈസ് സർഫസ് മൈനിങ് ഈ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ തുറന്ന ഖനനം അല്ലെങ്കിൽ അതിനെ ഉപരിതല ഖനനം എന്നും പറയാം അതുപോലെ തന്നെ ഷാഫ്റ്റ് മൈനിങ് അല്ലെങ്കിൽ തുരങ്ക ഖനനം അല്ലെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് മൈനിങ് ഖനനം എന്നൊക്കെ അങ്ങനെ രണ്ടു രീതിയിലാണ് ഈ ഖനനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഖനന പ്രവർത്തനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവയെ രണ്ടിൻ്റെയും സവിശേഷതകൾ കുട്ടി വ്യക്തമായി മനസ്സിലാക്കുക മൈനിങ് എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് എസ് ഐ ഒ അല്ലെങ്കിൽ ഇതുപോലെ ഷോർട്ട് ആൻസറിനൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അണ്ടർഗ്രൗണ്ട് മൈനിങ് വളരെ ഡേഞ്ചറസ് ആണ് അപകടകരമാണ്

ടൈപ്സ് ഓഫ് മിനറൽസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് വീണ്ടും ഈ വർഷം നമുക്ക് പഠിക്കാനുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് എക്സാമ്പിൾ തന്നെ എഴുതണം മൂന്ന് മാർക്കിന് ചോദിക്കാം വീണ്ടും വരുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ധാതുക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവ സവിശേഷതകൾ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മിനറൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് മാർക്കിന് ചോദിക്കാം ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യം ഇന്ത്യയിലെ ധാതു മേഖലകൾ മിനറൽ ബെൽറ്റ്സ് ഓഫ് ഇന്ത്യ മൂന്ന് മേഖലകളിലാണ് ഇന്ത്യയിൽ പ്രധാനമായും ധാതു സമ്പുഷ്ടമായ മൂന്ന് മേഖലകളാണ് ഇന്ത്യയിലുള്ളത് അത് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ റീജ്യൻ സൗത്ത് വെസ്റ്റേൺ പ്ലേറ്റോ റീജ്യൻ നോർത്ത് വെസ്റ്റേൺ റീജ്യൻ എഴുതുമ്പോൾ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ റീജ്യൻ്റെ പേര് പഠിക്കുക ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഈ റീജ്യൻ ഉൾപ്പെടുന്നത് പ്രധാനമായും ആ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഏതൊക്കെയാണ് ഇങ്ങനെ മൂന്നെണ്ണത്തിനും പഠിച്ചു കഴിയുമ്പോൾ സാധാരണ മൂന്ന് മാർക്കിനാണ് അത് ചോദിക്കുക പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വന്നാൽ പരമാവധി ആറ് മാർക്കിന് വരെ വരാവുന്ന ഒരു ചോദ്യമാണ് പിന്നീട് വരുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അഞ്ച് ധാതുക്കളാണ് അത് രണ്ട് ഫെറസ് മിനറൽസ് അയണോറുണ്ട് മാങ്കനീസ് പിന്നീട് രണ്ട് നോൺ ഫെറസ് മിനറൽസ് നമുക്ക് പഠിക്കാനുണ്ട് ബോക്സൈറ്റും കോപ്പറും പിന്നീട് നോൺ മെറ്റാലിക് മിനറൽ മൈക്ക ഇത് മൂന്നിൻ്റെയും സ്വഭാവ സവിശേഷതകൾ അറിയുക രണ്ട് പോയിന്റ് വീതമെങ്കിലും പഠിച്ചു വയ്ക്കുക ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് പഠിക്കാൻ എളുപ്പമാണ് ക്രമത്തിൽ പഠിച്ചാൽ ആദ്യത്തെ മൂന്നെണ്ണം അതായത് അയണോർ മാംഗനീസ് ബോക്സൈറ്റ് ഇത് മൂന്നിൻ്റെയും ലീഡിങ് പ്രൊഡ്യൂസർ ഒഡീഷയാണ് അടുത്ത രണ്ടെണ്ണം അതായത് കോപ്പറും മൈക്കയും ഇത് രണ്ടിൻ്റെ ലീഡിങ് പ്രൊഡ്യൂസർ ജാർഖണ്ഡാണ് ക്രമത്തിൽ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ കഴിയും ഇനി അവിടെ നമ്മൾ മിനറൽസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ ഫ്യൂവൽ മിനറൽസ് ഇന്ധനധാതുക്കളാണ് ഊർജ്ജ വിഭവങ്ങളുമായി ചേർത്തും നമുക്ക് പഠിക്കാവുന്നതാണ് ഇന്ധനധാതുക്കൾ കോൾ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഈ മൂന്നെണ്ണത്തിനെക്കുറിച്ചും വിശദമായി പഠിച്ചിരിക്കുക അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഒരുമാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാം കൽക്കരിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഝാരിയാണ് സെക്കൻഡ് ലാർജസ്റ്റ് കോൾ ഫീൽഡ് റാണിഗഞ്ച് ആണ് അതൊക്കെ മാപ്പ് ക്വസ്റ്റൻ ആയിട്ടോ വൺ മാർക്ക് ക്വസ്റ്റനായിട്ടോ വരാറുണ്ട് കൽക്കരി ബിറ്റുമിനസ് ടൈപ്പ് ഓഫ് കോളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ ലിഗ്നൈറ്റ് തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് ധാരാളമായി കാണുന്നത് ബ്രൗൺ കോൾ അല്ലെങ്കിൽ ലോ ക്വാളിറ്റി കോളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക പെട്രോളിയം പഠിക്കുമ്പോഴും പെട്രോളിയം റിസർവ്സ് ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഗുജറാത്തിലെ ആസാമിലെ ഡിഗ്ബോയാണ് ആദ്യത്തെ പെട്രോളിയം ഖനി ഓരോ ഇടത്തെയും ഖനികളുടെ പേരുകൾ ഇതൊക്കെ പഠിച്ചിരുന്നാൽ അത് ഒരു മാർക്കിന് ചോദിക്കാം കൂടുതൽ പെട്രോളിയം റിസോഴ്സസിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചാലും നിങ്ങൾ അറിയണം അവിടെ പ്രത്യേകമായി അറിയേണ്ട മറ്റൊരു കാര്യം പെട്രോളിയം റിഫൈനറീസിനെ സംബന്ധിക്കുന്നതാണ് രണ്ട് തരം റിഫൈനറീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഫീൽഡ് ബേസ്ഡും മാർക്കറ്റ് ബേസ്ഡും ആ ഡിഫറൻസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ അറിയുക വിത്ത് എക്സാമ്പിൾ ഉദാഹരണ സഹിതം തന്നെ വേണം നമ്മൾ പഠിക്കാൻ നാച്ചുറൽ ഗ്യാസും ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് പറയുമ്പോൾ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് മിനറൽ എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളുടെ പേരുകൾ ഷോർട്ട് ഫോം തന്നിട്ട് ചിലപ്പോൾ ഫുൾ ഫോം എഴുതാനായിരിക്കും ചോദിക്കുക അതുകൂടെ വിട്ടുപോവാതെ പഠിച്ചിരിക്കണം എനർജി റിസോഴ്സസ് പഠിക്കുമ്പോൾ ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഊർജ്ജ വിഭവങ്ങളെ നമുക്ക് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളെന്നും പാരമ്പര്യതര ഊർജ്ജ സ്രോതസ്സുകളെന്നും കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പഠിക്കാം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ചോദിക്കാം ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതി തന്നത് പഠിക്കണം വളരെ പ്രധാനമാണ് മൂന്ന് മാർക്കിന് ചോദിക്കാം ഇനി നമ്മൾ ഫ്യൂൽ മിനറൽസ് പഠിച്ചെങ്കിൽ അതിന് കൂടാതെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായി അറിയണം അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൽ മാപ്പ് ക്വസ്റ്റ്യനിൽ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലാർജസ്റ്റ് ലിഗ്നൈറ്റ് ഫീൽഡ് ചോദിക്കാറുണ്ട് നമ്മുടെ മാപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് നെയ്വേലി എന്നുള്ള തമിഴ്നാട്ടിലുള്ള നെയ്വേലി എന്ന് പറയുന്നത് പൊതുവേ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇനി അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ നിന്നും ഇതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാട്ട് ആർ നോൺ കണ്ടൽ എനർജി സോഴ്സസ് എന്ന് ചോദിക്കാൻ ഡിഫൈൻ നോൺ കൺവെൻഷനൽ എനർജി സോഴ്സസ് എന്നൊക്കെ ചോദ്യം ഉണ്ടാവാറുണ്ട് പ്രധാനപ്പെട്ട നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിൻ്റെയും സവിശേഷതകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി റിസോഴ്സസ് ആ ന്യൂക്ലിയർ എനർജി റിസോഴ്സസിൽ എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ പവർ പ്രോജക്ട്സ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം ഉദാഹരണം താരാപൂർ റാവത്ത് ഭട്ട കൽപ്പാക്കം നറോറ കൈഗ കക്രപ്പാറ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയർ പ്രോജക്ട്സ് ഇൻ ഇൻ ഇന്ത്യ അതുപോലെ തന്നെ മറ്റ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസുകളാണ് സോളാർ എനർജി വിൻഡ് എനർജി അതുപോലെ ടൈഡൽ വേവ് എനർജി അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജി ബയോ എനർജി ഇതിൽ വിൻഡ് എനർജി പഠിക്കുമ്പോഴും പ്രധാനമായും ആ മേഖലയിൽ നിന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏഷ്യയിലെ ലാർജസ്റ്റ് വിൻഡ് പവർ മിൽ സ്ഥിതി ചെയ്യുന്നത് ലാംബ എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുജറാത്തിലാണത് സ്ഥിതി ചെയ്യുന്നത് ചിലപ്പോൾ മാപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം ലാംബ ഇൻ ഗുജറാത്ത് അതുപോലെ തന്നെ ജിയോ തെർമൽ എനർജി പഠിക്കുന്ന സമയത്ത് മണിക്കരനിൽ സ്ഥിതി ചെയ്യുന്ന ജിയോ തെർമൽ പ്ലാന്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാപ്പ് ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് മണികരൻ ഇൻ ഹിമാചൽ പ്രദേശ് അത് കുട്ടി വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക ലൊക്കേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക അതുപോലെ ബയോ എനർജി റിസോഴ്സസ് ഈ ഓരോ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെയും രണ്ട് മാർക്കിന് വീതമായിട്ട് ചോദിക്കാം ചിലപ്പോൾ ഒരു മൂന്ന് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് നൽകിയതിന് ശേഷം മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഒക്കെ ചോദിക്കാം പിന്നീട് നാല് മാർക്കിൻ്റെ ചോദ്യമൊക്കെ ഇവിടെ നിന്ന് വരാവുന്നതാണ് അപ്പോൾ ഈ മേഖല കുട്ടി വ്യക്തമായി മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു മേഖലയാണ് മാപ്പ് ക്വസ്റ്റിനും കൂടെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്റർ അതെ മാപ്പ് ക്വസ്റ്റിന് ഭൂരിഭാഗം ചോദ്യങ്ങളും ഒരുപക്ഷേ ഈ മേഖലയിൽ നിന്ന് ഈ ഈ പാഠഭാഗത്ത് നിന്നാണ് ഇന്ത്യ ഇന്ത്യയുടെ രൂപരേഖയിൽ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കുക അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ട ഒരു മേഖലയാണ് ഈ മേഖല ഇനി അടുത്ത മറ്റൊരു ചാപ്റ്ററിലേക്ക് ടക്കം അതെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് ലാസ്റ്റ് ചാപ്റ്ററാണ് ഇത് അല്ലെ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഒടുവിലത്തെ പാഠമാണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗതാഗതം കുട്ടി എന്താണ് ഗതാഗതം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വാട്ട് ഈസ് അത് ഡിഫൈൻ ചെയ്യണം വാട്ട് ഈസ് ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഡിഫൈൻ ചെയ്യേണ്ട ചോദ്യങ്ങളായി പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ട് ഈസ് എ സർവീസ് ഓർ എ ഫെസിലിറ്റി ഫോർ ക്യാരി പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു നദർ പ്ലേസ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സാധന സാമഗ്രികളോ ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന സൗകര്യങ്ങളാണ് ഇത് കരയിലൂടെ ഗതാഗതമുണ്ട് വ്യോമഗതാഗതമുണ്ട് അതുപോലെ തന്നെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ജലഗതാഗതമുണ്ട് അപ്പോൾ ഇവിടെ കുട്ടി മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ അതിൽ നാല് പ്രധാന മോഡുകളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് ഒന്ന് ലാൻഡ് വാട്ടർ എയർ ആൻഡ് പൈപ്പ് ലൈൻ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡ്സ് റോഡ് വെയ്സ് ആൻഡ് റെയിൽവെയ്സ് അപ്പോൾ ഇവ രണ്ടിൻ്റെയും സവിശേഷതകൾ പഠിക്കണം രണ്ടിൻ്റെയും മേന്മകൾ പഠിക്കണം രണ്ടിൻ്റെയും പോരായ്മകൾ പഠിക്കണം ഇത് വേർതിരിച്ച് പഠിക്കണം കാരണം ചിലപ്പോൾ ചോദ്യം ഉണ്ടാവാറുണ്ട് കമ്പാരിസൺ ഉണ്ടാവാറുണ്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഓവർ റെയിൽവേസ് അപ്പോൾ ഇങ്ങനെ ചോദ്യം ഉണ്ട് എങ്കിൽ ഇതിൻ്റെ സവിശേഷതകൾ കുട്ടി മനസ്സിലാക്കിയാലേ പഠിക്കുവാനായി കഴിയുള്ളൂ പാഠപുസ്തകത്തിൽ രണ്ട് തരം റോഡുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് ഹൈവേസ് ആൻഡ് അനാദർ വൺ ഈസ് ബോർഡർ റോഡ്സ് അപ്പോൾ ഇവയുടെ സവിശേഷതകൾ വേർതിരിച്ച് മനസ്സിലാക്കി കുട്ടി പഠിക്കേണ്ടതുണ്ട് കാരണം ഡിഫൈൻ ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ വാട്ട് ആർ ഹൈവേസ് എന്നോ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹൈവേസ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ഉണ്ടാവാം ഓരോ വൻകരയിലെയും പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഓരോ വൻകരയിലെയും പ്രധാനപ്പെട്ട ഹൈവേകളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഓരോ വൻകരകളുടെയും ഹൈവേകളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അവയുടെ പേരുകൾ അവ കണക്റ്റ് ചെയ്യുന്ന നോഡുകൾ അതായത് ഏത് സ്ഥലം മുതൽ ഏത് സ്ഥലം വരെയാണ് ഈ ഹൈവേ പോകുന്നത് എന്നുള്ള കാര്യം ഏത് വൻകരയിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ പാൻ അമേരിക്കൻ ഹൈവേ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ് സൗത്ത് അമേരിക്കയിൽ നിന്ന് കാനഡ വരെ നോർത്ത് അമേരിക്കയിലെ കാനഡ വരെ പോകുന്ന ഒരു വളരെ നീളമുള്ള ഹൈവേയാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി മനസ്സിലാക്കുക മാപ്പിൽ എവിടെയാണ് എന്ന് മനസ്സിലാക്കുക ഇവയുടെ സവിശേഷതകൾ മനസ്സിലാക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈവേകളുണ്ട് ദ ഗോൾഡൻ കോഡ്രി നോർത്ത് സൗത്ത് കോറിഡോർസ് അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് ഇതും കുട്ടി മനസ്സിലാക്കുക ഇവയുടെ നോഡുകൾ അതായത് തുടക്ക സ്ഥലവും ഇത് ഈ റോഡ് അവസാനിക്കുന്ന സ്ഥലവും അപ്പോൾ ഇതും കുട്ടി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് റെയിൽവേ ലാൻഡ് ട്രാൻസ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് റെയിൽവേ അപ്പോൾ റോഡിൻ്റെ അഡ്വാൻറ്റേജസ് സാർ അത് ആദ്യം സൂചിപ്പിച്ചതാണ് റോഡിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കുന്നത് പോലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസും പരീക്ഷയ്ക്ക് ചോദിക്കാം അത് മാത്രമായി നിങ്ങൾക്ക് വളരെ കൃത്യമായി എഴുതാവുന്ന ഒരു ചോദ്യം ഉള്ളത് റെയിൽവേയുടെ അഡ്വാൻറ്റേജസ് ചോദിക്കാം ഇനി ഗേജസ് നാല് ഗേജസ് ആണ് ലോകരാജ്യങ്ങൾ പലയിടത്തും നാല് തരം ഗേജസ് ആണ് ഉള്ളത് അത് ബ്രോഡ് ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് മീറ്റർ ഗേജ് നാരോ ഗേജ് അതിൽ സ്റ്റാൻഡേർഡ് ഗേജ് എന്നത് യു കെയിൽ ബ്രിട്ടനിലാണ് ആ ഗേജ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലൊക്കെ മൂന്നെണ്ണമാണ് ഗേജ് മീറ്റർ ഗേജ് നാരോ ഗേജ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് റെയിൽവേ ലൈൻസ് എല്ലാ കോണ്ടിനെൻസിലും വളരെ പ്രധാനമാണ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലും സൗത്ത് അമേരിക്കയിലുമാണ് റെയിൽ ഡെൻസിറ്റി അല്പമെങ്കിലും കുറവുള്ളത് റെയിൽവേയിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വളരെ പ്രധാനമായും ചോദിക്കാവുന്ന ഒന്നാണ് ട്രാൻസ് കോണ്ടിനെൻറ്റൽ റെയിൽവേസ് അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര റെയിൽ പാതകൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം ഒന്ന് എന്താണ് ട്രാൻസ് കോണ്ടിൻറ്റൽ റെയിൽവേ ഭൂഖണ്ഡാന്തര റെയിൽ പാത എന്താണെന്ന് ചോദിക്കാം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര റെയിൽ പാതകൾ ഏതൊക്കെയാണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ കനേഡിയൻ ട്രാൻസ് കനേഡിയൻ റെയിൽവേ ഓസ്ട്രേലിയൻ ട്രാൻസ് കോണ്ടൽ റെയിൽവേ ഓറിയൻറ്റ് എക്സ്പ്രസ് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങളെല്ലാ ട്രാൻസ് കോണ്ടിനെൻ്റൽ റെയിൽവേസും പഠിക്കണം അതുകൂടാതെ ഏതൊക്കെ രണ്ട് സ്ഥലങ്ങളെയാണ് ഈ ട്രാൻസ് കോണ്ടിനെൻറ്റൽ റെയിൽവേ കണക്റ്റ് ചെയ്യുന്നത് വാൻകൂവർ മുതൽ ഹാലിഫാക്സ് വരെയാണ് ട്രാൻസ് കനേഡിയൻ റെയിൽവേ കണക്ട് ചെയ്യുന്നത് സെൻറ് പീറ്റേഴ്സ്ബർഗ് മുതൽ വ്ളാഡിവർ വരെയാണ് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ കണക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും രണ്ട് എൻഡിലുള്ള സ്ഥലങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക ഡീറ്റെയിൽ ആയി ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ് കോണ്ടിനെൻറ്റൽ റെയിൽവേ ട്രാൻസ് സൈബീരിയൻ റെയിൽവേയാണ് അത് ചോദിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡാന്തര റെയിൽപാത ഏതാണ് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞാൽ ധാരാളം പോയിൻറ്റ്സ് എഴുതാനുണ്ട് മൂന്നോ നാലോ പോയിൻറ്സ് പഠിച്ചു വെക്കുക ഇവിടെ തൊട്ട് എവിടെ വരെയാണെന്നുകൊണ്ട് എഴുതുമ്പോൾ അതിന് മാർക്ക് കിട്ടും വളരെ പ്രധാനമാണ് അപ്പോൾ റെയിൽ ട്രാൻസ്പോർട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ അടുത്തതിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് പോകുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസ് ദീർഘദൂരം രാജ്യങ്ങൾക്ക് സമുദ്രങ്ങൾക്ക് കുറുകെ രാജ്യങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചരക്കുകൾ എത്തിക്കാനൊക്കെ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന വാട്ടർ ട്രാൻസ്പോർട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എനർജി കൺസംഷൻ ഊർജ്ജത്തിൻ്റെ ഉപഭോഗം അവിടെ കുറവാണ് അത് ഫ്രിക്ഷൻ കുറവായതുകൊണ്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മെറിറ്റ് എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രധാനമായും ഓഷ്യൻ ട്രാൻസ്പോർട്ടും ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ലോകത്തിലെ പ്രധാന സമുദ്രപാതകൾ നോർത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടുണ്ട് സൗത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടുണ്ട് നോർത്ത് പസഫിക് സൗത്ത് പസഫിക് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സീ റൂട്ട് ദെൻ മെഡിറ്ററേനിയൻ ഇന്ത്യൻ ഓഷ്യൻ സീ റൂട്ട് ഇത്രയും സീ റൂട്ട്സ് ലിസ്റ്റ് ചെയ്ത് പഠിക്കുക ഇതിനകത്ത് ഒരു മാർക്കിന് ചോദിക്കാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ലോകത്തിലെ ബിസിയസ്റ്റ് ഓഷ്യൻ റൂട്ട് ഏറ്റവും തിരക്കേറിയ സമുദ്രപാത ഏതാണ് നോർത്ത് അറ്റ്ലാന്റിക് സീ റൂട്ടാണ് അതിന് ബിക്ട്രങ് റൂട്ട് എന്നറിയപ്പെടുന്നു അപ്പോൾ അത് വൺ മാർക്ക് ക്വസ്റ്റ്യനായിട്ട് തിരിച്ചു മറിച്ചൊക്കെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓഷ്യൻ റൂട്ടുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ വൻകരകളെയാണ് കണക്റ്റ് ചെയ്യുന്നത് എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ഓർത്ത് വയ്ക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാം ഓഷൻ റൂട്ടുകളെ യാത്ര സുഗമമാക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള സഹായിക്കുന്നവയാണ് കനാലുകൾ ഷിപ്പിംഗ് കനാലുകൾ അതെ ഷിപ്പിംഗ് കനാലുകൾ നമുക്കിപ്പോൾ രണ്ട് ഷിപ്പിംഗ് കനാലുകളാണ് ഉള്ളത് ഒന്ന് സുയസ് കനാൽ ആൻഡ് അനാദർ ഈസ് പനാമ കനാൽ അപ്പോൾ പനാമ കനാൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഇസ്തുമസ് പനാമ ഇസ്തുമസ് ആണ് ഈ പനാമ ഇസ്തുമസിനെ മുറിച്ചുകൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഷൻ കനാലാണ് പനാമ കനാൽ അപ്പോൾ ഈ പനാമ കനാലിൻ്റെ സവിശേഷതകൾ കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ സാമ്പത്തിക പ്രാധാന്യം കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സമുദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പനാമ കനാൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പനാമ കനാലിനെ കുറിച്ച് ചിലപ്പോഴൊക്കെ നാല് മാർക്കിന് അതിൻ്റെ സവിശേഷതകൾ എഴുതാനായിട്ട് അതുപോലെ സു എസ് കനാൽ സു എസ് കനാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ പോർട്ട് സെയ്ദ് ആൻഡ് പോർട്ട് സ്യു എസ് അപ്പോൾ ഇതിന് വളരെയധികം സാമ്പത്തിക പ്രാധാന്യമുള്ള ഒരു ഷിപ്പിംഗ് കനാലാണ് സു എസ് കനാൽ അപ്പോൾ ഈ രണ്ട് കനാലുകളെ കുറിച്ചും കുട്ടി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഓഷ്യൻ ട്രാൻസ്പോർട്ട് പോലെ തന്നെ പ്രധാനമാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ദീർഘദൂരം നദികളിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ വലിയ ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കുകൾ ലോകത്തിലുണ്ട് അത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വേസ് ട്രാൻസ്പോർട്ട് വേസ് ഏതൊക്കെയാണ് റൈൻ വാട്ടർവേ ഡു മിസിസിപ്പി ഗ്രേറ്റ് ലേക്സ് സെൻ്റ് ലോറൻസ് വാട്ടർവേ ഇതെല്ലാം പട്ടികപ്പെടുത്തി പഠിക്കുക ഏത് പ്രദേശങ്ങളിലാണെന്ന് അറിയണം അതുപോലെ തന്നെ അതിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഒരു ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അതിനെ സഹായകമാകുന്ന ഘടകങ്ങൾ നാവിഗബിലിറ്റി ഉണ്ടാവണം കാരണം റിവർ വാട്ടർ ഫ്ലോ ഉണ്ടാവണം റിവറിന് വിട്ടുണ്ടാവണം അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോർമേഷൻ ഓഫ് ആൻ ഇൻലാൻഡ് വാട്ടർവേ ഒരു ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻലാൻഡ് വാട്ടർവേ അതിനെ സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്ന് പരീക്ഷയ്ക്ക് മൂന്ന് മാർക്കിന് ചോദിക്കാം അപ്പോൾ അത് ചോദിച്ചാലും കൃത്യമായി എഴുതാൻ നിങ്ങൾക്ക് അറിയണം അപ്പോൾ ഇനി നമുക്ക് ഓഷൻ ട്രാൻസ്പോർട്ടായി ഇൻലാൻഡ് വാട്ടർവേസ് ആയി അതിനുശേഷം അടുത്ത മേഖല എന്ന് പറയുന്നത് അടുത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറയുന്നത് എയർ ആണ് അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ കൂടി കണ്ടെത്തി കുട്ടി പട്ടികപ്പെടുത്തി മനസ്സിലാക്കുക അതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കും ഇവിടെ നിന്ന് പൊതുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം പ്രധാനമായ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം കണ്ടിട്ടുണ്ട് സൗ സതേൺ ഹെമസ്ഫിയറിൽ പത്ത് ഡിഗ്രി മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ എയർ ട്രാൻസ്പോർട്ട് വളരെ കുറവാണ് ഇതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അത് പ്രധാനമായും പോപ്പുലേഷൻ ഈസ് വെരി

ഈ ഇവിടെ ഈ ഒരു രസകരമായ കാര്യം ഈ ന്യൂസിലാൻഡ് ദ മിൽക്ക് ഈസ് ഓൾസോ ട്രാൻസ്പോർട്ടഡ് ഫ്രം ഫാംസ് ടു ലിക്വിഫൈഡ് കോൾ ഈസ് ഓൾസോ ട്രാൻസ്പോർട്ടഡ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടി വ്യക്തമായി മനസ്സിലാക്കി ഇത് ഇതിൻ്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്തി പഠിക്കുക നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ വിവിധതരം ട്രാൻസ്പോർട്ട് മോഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗം അതിന് തുടർച്ചയായി നമ്മൾ പഠിക്കേണ്ടത് കമ്മ്യൂണിക്കേഷനാണ് എന്താണ് വാർത്താവിനിമയം എന്ന് പഠിക്കണം സാർ ആദ്യം തന്നെ അത് പറഞ്ഞതാണ് പണ്ട് നിന്ന് ഇപ്പോഴേക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെല്ലാം മാറിയിരിക്കുന്നു നിങ്ങൾക്കറിയാം ടെലഗ്രാഫും ടെലിഫോണിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലേക്കും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ വരെ മാറിയിട്ടുണ്ട് പൊതുവായ ചോദ്യങ്ങളാണ് ആ ഭാഗത്തുനിന്ന് കൂടുതലും വരാൻ സാധ്യതയുള്ളത് അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് ആദ്യം വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഏതാണ് അത്തരത്തിലുള്ള വൺമാർ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാം പിന്നെയുള്ളത് സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും സാധാരണയായി ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ് അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ മൂന്ന് ക്ലാസ്സുകളിലൂടെ ഫോക്കസ് ഏരിയയിൽ ഏഴ് ചാപ്റ്റേഴ്സിലൂടെയും നമ്മൾ കടന്നുപോയിട്ടുണ്ട് കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ വിശദീകരിച്ചു അപ്പോൾ ഈ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അവർക്ക് മികച്ച സ്കോറ് നേടാനായി കഴിയും ആ രീതിയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുള്ളതുപോലെ നമ്മുടെ ഫോക്കസ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്